ചാണ്ടി അമ്മ അവിടേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രതികരണത്തിലേക്ക് അല്ല പാർട്ടി പറ പാർട്ടി പറയട്ടെ പാർട്ടി തീരുമാനിക്കും അതിനെ കുറിച്ച് ഒന്നും എനിക്ക് കൂടുതൽ പറയാനില്ല പാർട്ടി തീരുമാനിക്കും ചാണ്ടിയമ്മന്റെ പ്രതികരണം പാർട്ടി തീരുമാനിക്കട്ടെ എന്ന് അശ്വിൻ പാലാഴി പുതുപ്പള്ളി പള്ളിയിലുണ്ട് ഇപ്പോൾ ചാണ്ടിയമ്മൻ അവിടേക്ക് എത്തുന്നതെന്നും കാത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്നു അശ്വിൻ പാർട്ടി പറയട്ടെ എന്ന് ചാണ്ടിയമ്മൻ പറയുന്നു ചാണ്ടിയമ്മൻ ഇപ്പോൾ പുതുപ്പള്ളി പള്ളിയിലേക്ക് എത്തുന്ന ദൃശ്യങ്ങൾ ചാണ്ടിയമ്മനെ ഏറെക്കുറെ ഉറപ്പിക്കുന്നുണ്ട് കോൺഗ്രസ് നേതാക്കൾ ഒരു പ്രഖ്യാപനം ഇന്ന് രാത്രിയിൽ എന്നുള്ള തരത്തിൽ ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് തിരക്കിട്ട കൂടിയാലോചനകൾ തിരുവനന്തപുരത്ത് നടക്കുന്നു മണിക്കൂറുകൾക്കകം സ്ഥാനാർത്ഥിയെന്ന് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും പറയുന്നു അതിന് തൊട്ടു പിന്നാലെ ചാണ്ടിയുമ്മൻ ഇപ്പോൾ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്ക് എത്തുന്നു അവിടെയും കോൺഗ്രസ് പ്രവർത്തകർ അദ്ദേഹത്തിനായി കാത്തുനിൽക്കുകയായിരുന്നു അദ്ദേഹം തന്നെ സ്ഥാനാർത്ഥിയാകുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് പക്ഷേ പാർട്ടി പറഞ്ഞിട്ടുമിണ്ടാം എന്നതാണ് ഇപ്പോൾ ചാണ്ടിയമ്മൻ സ്വീകരിക്കുന്ന നിലപാട് പാർട്ടി പാർട്ടി പറഞ്ഞതിന് ശേഷം മാത്രം ഒരു പ്രതികരണം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ചാണ്ടിയുമ്മനുള്ളത് ചാണ്ടിയമ്മന് വേണ്ടി കാത്തുനിൽക്കുകയായിരുന്നു ഈ കല്ലറയിൽ ചടങ്ങുകളെല്ലാം തന്നെ ഈ ദിവസങ്ങളിലെല്ലാം തന്നെ നടക്കുന്നുണ്ട് നിരവധി പ്രവർത്തകർ ഒപ്പം വന്നിട്ടുമുണ്ട് ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് യു ഡി എഫ് അറിയിച്ചിട്ടുള്ളത് നേതൃത്വം അറിയിച്ചിട്ടുള്ളത് അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല പാർട്ടി പറയട്ടെ അതിനുശേഷമാകാമെന്നാണോ അശ്വിൻ പറയുന്നത് അതിൽ ഉറച്ചു നിൽക്കുന്നു അല്ലേ സ്മിത തീർച്ചയായും അങ്ങനെ തന്നെയാണ് മണിക്കൂറുകൾക്കുള്ളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു എന്തായാലും ഈ പുതുപ്പള്ളി പള്ളിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്ക് ഇപ്പോൾ അദ്ദേഹം പള്ളിയിലേക്ക് പള്ളിക്കുള്ളിലേക്ക് കയറിപ്പോവുകയാണ് എന്തായാലും അതിന് മുന്നോടി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുന്നോടിയായുള്ള പ്രാർത്ഥനകളടക്കം നടക്കും സ്വാഭാവികമായി അദ്ദേഹം അത് പാർട്ടിയിൽ നിന്നുള്ള തീരുമാനം ഔദ്യോഗിക തീരുമാനം മാത്രം ഇനി വന്നാൽ മതിയാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ചാണ്ടിയമ്മൻ ഇപ്പോൾ അകത്ത് പള്ളിക്കുള്ളിലേക്ക് കയറിയിരിക്കുകയാണ് പുതുപ്പള്ളി പുതുപ്പള്ളിപ്പള്ളിക്കകത്തേക്ക് ചാണ്ടിയമ്മൻ എത്തുന്നു നേരത്തെ അദ്ദേഹം പറഞ്ഞത് പാർട്ടി ഔദ്യോഗികമായി സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിക്കട്ടെ അതിനുശേഷം പ്രതികരിക്കാം എന്നുള്ളതാണ് പക്ഷേ കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് യു ഡി എഫ് ക്യാമ്പിൽ നിന്ന് ചാണ്ടിയമ്മൻ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥി എന്നത് ഏറെക്കുറെ ഉറപ്പിക്കാൻ കഴിയുന്ന പ്രതികരണങ്ങളാണ് പുറത്ത് വരുന്നത് ചാണ്ടിയുമ്മന്റെ പേരടക്കം പരിഗണനയെന്ന് യു ഡി എഫിന്റെ കൺവീനർ എം ഹസൻ പറയുന്നുണ്ട് മണിക്കൂറുകൾക്കകം പാർട്ടി പ്രഖ്യാപനമെന്ന് വി ഡി സതീശിനും രമേശ് ചെന്നിത്തലയും പറയുന്നുണ്ട് അശ്വിൻ പാലാഴി തുടരുന്നുണ്ട് അശ്വിൻ പറയും അന്വേഷണം എന്തായാലും ഇനി ഇപ്പൊ ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ് വരാനുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ചാണ്ടിയമ്മൻ തന്നെ സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ ഏകദേശ ധാരണയായിരുന്നു ആ കാര്യം ചാണ്ടിയമ്മനെയും അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം എന്തായാലും ആ പ്രഖ്യാപനം വരുന്നതിന് തൊട്ട് മുന്നോടിയായി തന്നെയാണ് പള്ളിയിലേക്ക് എത്തിയത് പള്ളിയിൽ ആദ്യം എത്തി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ അദ്ദേഹം പ്രാർത്ഥന നടത്തി അതിനുശേഷം പള്ളിയിലേക്ക് അദ്ദേഹം എത്തി ഇപ്പോൾ പള്ളിക്കുള്ളിൽ അദ്ദേഹം കയറി പ്രാർത്ഥന നടത്തുകയാണ് അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം പുറത്തേക്ക് അതിന്റെ പ്രതികരണം നമ്മൾ കൃത്യമായി തന്നെ കേട്ടതാണ് എന്തായാലും പാർട്ടി പ്രഖ്യാപിക്കാതെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളിലും ഒന്നും മിണ്ടാനില്ല തൽക്കാലം അതുമായി ഒന്നും സംസാരിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് ചാണ്ടിയമ്മൻ വ്യക്തമാക്കിയത് അടുത്ത നിമിഷം തന്നെ അശ്വിൻ ഇപ്പോൾ പുതുപ്പള്ളിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് പുതുപ്പള്ളി പള്ളിയിൽ ചാണ്ടി ചാണ്ടിയമ്മൻ എത്തിയിരിക്കുന്നു ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ എത്തി പ്രാർത്ഥിച്ച ശേഷം അദ്ദേഹം പള്ളിക്കകത്തേക്ക് പോയി അവിടെ നിന്ന് പുറത്തിറങ്ങി ഇപ്പോൾ പ്രവർത്തകർക്കൊപ്പം നടന്നു നീങ്ങുകയാണ് ചാണ്ടി ഉമ്മൻ അതിനിടയിൽ ഒരു പ്രധാനപ്പെട്ട വാർത്ത തിരുവനന്തപുരത്ത് നിന്ന് വരുന്നുണ്ട് നിയമസഭാ സമ്മേളനം വെട്ടി ചുരുക്കിയേക്കും എന്ന് എം ജി പ്രതീഷ് റിപ്പോർട്ട് ചെയ്യുന്നു നാളെ കാര്യോപദേശക സമിതി യോഗം ചേരും കൂട്ടായ നിർദ്ദേശം ഉയർന്ന സാഹചര്യത്തിൽ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് പോകുന്നു പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിപ്പിക്കേണ്ടതുണ്ട് ഒന്നടങ്കം സംവിധാന സംഘടനാ സംവിധാനങ്ങൾ അവിടെ കേന്ദ്രീകരിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ആ നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കും ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ എന്നാണ് ഇപ്പോൾ എം പ്രതീഷ് റിപ്പോർട്ട് ചെയ്യുന്നത് തിരുവനന്തപുരത്ത് പുതുപ്പള്ളിയിൽ നിന്ന് അശ്വിൻ പാലാഴി വീണ്ടും ചേരുന്നുണ്ട് അശ്വിന്റെ ഇപ്പോൾ ഏതായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും എന്ന് അറിയിച്ചിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ചാണ്ടിയമ്മൻ പള്ളിയിലേക്ക് എത്തിയതെന്നും നേരത്തെ അശ്വിൻ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു മാധ്യമപ്രവർത്തകരെല്ലാം തന്നെ അവിടെ ഉണ്ട് ഇക്കാര്യം പാർട്ടി നേതൃത്വത്തിൽ നിന്ന് ഒരു അറിയിപ്പ് അത് വന്നതിന് ശേഷം മാത്രമേ പ്രതികരിക്കൂ എന്ന് പറഞ്ഞിരിക്കുന്നു നേതാക്കൾ ആരെങ്കിലും അപ്പുറം ഒന്നുമില്ല ഇപ്പൊ ഈ ഒരു സഹായത്തിൽ ഒന്നും എനിക്ക് പ്രതികരിക്കാനില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാർട്ടിയാണ് തീരുമാനിക്കുന്നത് നിങ്ങൾ പാർട്ടി ലീഡർഷിപ്പിനോട് ചോദിക്കണം പാർട്ടി ലീഡർഷിപ്പ് എനിക്കൊന്നും പറയാനില്ല അതൊന്നും ഞാൻ ഒന്നും അതിനെക്കുറിച്ചൊന്നും അതൊന്നും ഞാൻ പറയേണ്ട കാര്യമല്ല അത് പറയേണ്ടവര് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇലക്ഷൻ ഇലക്ഷനാണ് യാഥാർത്ഥ്യമാണ് അപ്പൊ ബാക്കിയെല്ലാം പാർട്ടി ലീഡർഷിപ്പ് തീരുമാനിക്കും അതിനെക്കുറിച്ച് ഞാൻ ഒന്നും പറയാനില്ല അല്ല തീരുമാനിക്കുന്നത് പാർട്ടിക്കാണ് റോള് വേറെ ആർക്കും റോളില്ല ഞാനത് സംസാരിക്കേണ്ടപ്പോൾ സംസാരിക്കും അവർ സംസാരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവർ വിളിക്കും അതിനനുസരിച്ച് അല്ല അതൊന്നും അതൊന്നും ഞാൻ പറയേണ്ട ആഗ്രഹമില്ല ഞാൻ പറയേണ്ട കാര്യമില്ല നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന ശരിയല്ല എന്നുള്ളതാണ് നിങ്ങൾ ലീഡർഷിപ്പിനോട് ചോദിക്കും എന്നോട് ചോദിക്കണ്ട ഓക്കെ താങ്ക് യു പാർട്ടി നേതൃത്വം തൻ്റെ സ്ഥാനാർത്ഥിത്വത്തിനെക്കുറിച്ച് മാത്രമല്ല തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് പാർട്ടി നേതൃത്വം തന്നെയാണ് പറയേണ്ടത് അതിനുശേഷം മാത്രമാകും തൻ്റെ ഭാഗത്തു നിന്നൊരു പ്രതികരണം ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ പറഞ്ഞത് സാധാരണ എല്ലാ ദിവസവും പിതാവിൻ്റെ കല്ലറയിൽ എത്താറുണ്ട് ഈ സമയത്ത് ആ രീതിയിൽ ഇന്നും വന്നു ഉള്ളൂ നേതാക്കൾ ആരെങ്കിലും വിളിച്ചോ എന്ന ചോദ്യത്തിനും നിങ്ങൾ അല്പസമയം കാത്തിരിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ചാണ്ടിയുമ്മൻ്റെ മറുപടി എത്തുന്നത് പുതുപ്പള്ളി പള്ളിയിൽ നിന്ന് ഇപ്പോൾ അശ്വിൻ പാലാഴി തുടരുന്നുണ്ട് അശ്വിൻ ആവർത്തിച്ച് ചോദിക്കുമ്പോഴും പാർട്ടി നേതൃത്വം പറയട്ടെ എന്നുള്ള നിലപാടിൽ ചാണ്ടിയമ്മൻ ഉറച്ചു നിൽക്കുന്നു തീർച്ചയായും ഉന്മേഷ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒന്നും പറയാൻ ചാണ്ടിയമ്മൻ തയ്യാറല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പൂർണ്ണമായ അധികാരം അദ്ദേഹം പാർട്ടി നേതൃത്വത്തിന് വിട്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ പ്രതികരിച്ചെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് അതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട യാതൊരുവിധ പ്രതികരണവും ഉണ്ടായില്ല നേതൃത്വം പ്രതികരിക്കട്ടെ എന്ന് തന്നെയാണ് അദ്ദേഹം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് നേതാക്കൾ വിളിച്ചോ എന്നുള്ള കാര്യത്തിലും അദ്ദേഹം കൃത്യമായി ഒന്നും പറയുന്നില്ല ഇപ്പോൾ വീണ്ടും അദ്ദേഹം ഈ പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്ക് തിരികെ എത്തുകയാണ് എന്തായാലും ഇത് ശരിയല്ല ഈ മാധ്യമം ിങ്ങനെ അദ്ദേഹത്തെ പിന്തുടർന്ന് ശരിയല്ല എന്നൊക്കെ ചാണ്ടിയമ്മൻ പറയുന്നുണ്ട് പക്ഷേ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് വരും ഏകദേശം മിനിറ്റുകൾക്കുള്ളിൽ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒരുപക്ഷെ ഉണ്ടായേക്കുമെന്നുള്ളത് തന്നെയാണ് പുറത്തു വരുന്ന സൂചനകൾ എന്തായാലും ചാണ്ടി ഉമ്മനെ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകൾ സജീവമാകുന്നതിനിടെ അപ്രതീക്ഷിതമായിട്ടൊരു സ്ഥാനാർത്ഥി വിഷമികളൊരു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനമുണ്ടാകുന്നു പതുപോലെ തന്നെ അദ്ദേഹം പള്ളിയിലെത്തുന്നു അങ്ങനെ എന്തായാലും ഇപ്പോൾ നേതാക്കളടക്കം അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടായ നിമിഷം മുതൽ തന്നെ പുതുപ്പള്ളി പള്ളിയിലേക്ക് കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകരടക്കം എത്തിത്തുടങ്ങിയിരുന്നു ചാണ്ടിയമ്മനെ സ്വീകരിക്കാനായി സ്ഥാനാർത്ഥി അദ്ദേഹമാണ് എന്ന് പുതുപ്പള്ളി പുതുപ്പള്ളിയിലെ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ തീരുമാനിച്ചിരിക്കുന്നു അത് അവർ ഏകദേശം പ്രതീക്ഷിച്ച അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന ഒരു സ്ഥാനാർത്ഥിത്വം എന്നുള്ള നിലയിൽ തന്നെ ഈ പ്രഖ്യാപനം വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ പുതുപ്പള്ളിയിലേക്ക് എത്തി അതിന് പിന്നാലെ ചാണ്ടിയമ്മനും വന്നു ഇനി എന്തായാലും ഒരു ഔദ്യോഗിക പ്രഖ്യാപനത്തിന് കാത്തിരിക്കുകയാണ് യാതൊന്നും പറയാൻ അദ്ദേഹം തയ്യാറല്ല എന്നുള്ളതാണ് അവസാന പ്രതികരണത്തിലും ചാണ്ടിയമ്മൻ വ്യക്തമാക്കിയത് എന്തായാലും ഇനി പാർട്ടി നേതാക്കളാണ് ഇതിൽ അന്തിമ തീരുമാനം പറയേണ്ടത് അതിനുശേഷം മാത്രം പ്രതികരണം എന്നുള്ള ഒരു കാര്യം അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു എന്തായാലും ആ തീരുമാനത്തിന് വേണ്ടി മണിക്കൂറുകൾക്കുള്ള ഉണ്ടാകുമെന്നുള്ള ആ നേതൃത്വത്തിന്റെ പ്രഖ്യാപനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഈ നാടും ഉന്മേഷ് അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്ത പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് തന്നെയാണ് സ്ഥാനാർത്ഥികളെ ആരൊക്കെ എത്തുമെന്നുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു പുതുപ്പള്ളി പള്ളിയിൽ ഇപ്പോൾ ചാണ്ടി ചാണ്ടിയമ്മനുണ്ട് പുതുപ്പള്ളിയിൽ സ്ഥാനാർത്ഥിയായി ചാണ്ടി ചാണ്ടിയമ്മൻ തന്നെ എത്തിയേക്കും എന്നുള്ള തരത്തിൽ നേതാക്കളുടെ പ്രതികരണങ്ങൾ മണിക്കൂറുകൾക്കകം പ്രഖ്യാപനം നേതാക്കൾ സൂചിപ്പിക്കുന്നു വി ഡി സതീഷിനും രമേശ് ചെന്നിത്തല തിരക്കിട്ട കൂടിയാലോചനകൾ കന്റോൺമെന്റ് ഹൌസിൽ നടക്കുന്നുവെന്ന് അല്ലമീൻ അല്പസം മുൻപ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപക്ഷേ ഈ രാത്രിയിൽ തന്നെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നുള്ളത് അറിയേണ്ടതുണ്ട് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകേണ്ടതുണ്ട് പാർട്ടി പറയട്ടെ നേതൃത്വം പറയട്ടെ അതിനുശേഷം പ്രതികരിക്കാമെന്ന് ചാണ്ടിയമ്മൻ പറയുന്നു ചാണ്ടിയമ്മൻ ഇപ്പോൾ പുതുപ്പള്ളി പള്ളിയിലുണ്ട് ഉമ്മൻ ചാണ്ടിയുടെ കല്ലറയിലെത്തി പ്രാർത്ഥന നടത്തി പള്ളിക്കകത്തേക്ക് കയറി അവിടെയുള്ള കോൺഗ്രസ് പ്രവർത്തകരുമായും ഒപ്പം മറ്റാളുകളുമായും ഇപ്പോൾ സംസാരിച്ചു കൊണ്ടു നിൽക്കുന്നു ഇത് തന്റെ പതിവാണ് പതിവുള്ളതാണ് ഈ സന്ദർശനം അദ്ദേഹം ചാണ്ടി ഉമ്മൻ രാഷ്ട്രീയ കേരളത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമാകുന്നു പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിക്ക് പിന്നാലെ ഉമ്മൻചാണ്ടിയുടെ പിൻഗാമിയായി ഉമ്മൻ എത്തുമോ എന്നുള്ളതാണ് അറിയേണ്ടത് പ്രഖ്യാപനം മണിക്കൂറുകൾക്കകം എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഇപ്പോൾ പറയുന്നത് പറയുന്നത് പാർട്ടി പാർട്ടി നേതൃത്വം അതിൽ തനിക്ക് മറ്റൊന്നും പറയാനില്ല എന്നാണ് തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെ എന്നുള്ള രീതിയിലാണ് പോകുന്നത് ഇവിടെ കണ്ടോൺമെന്റ് ഹൗസിൽ പ്രതിപക്ഷ നേതാവ് ഇ ഡി സതീശന്റെ നേതൃത്വത്തിൽ മുതിർന്ന നേതാക്കളുടെ കൂടിയാലോചന നടക്കുന്നുണ്ട് ഒരു പക്ഷേ നമ്മൾ ഈ സംസാരിക്കുന്നതിന്റെ അടുത്ത മണിക്കൂറുകളിൽ ചാണ്ടിയുമ്മന്റെ പേര് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചേക്കും പുതുപ്പള്ളിയിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇതാദ്യമായിട്ടായിരിക്കും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച മണിക്കൂറുകളിൽ തന്നെ അവിടേക്ക് സ്ഥാനാർത്ഥിയെ ആ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് ആ നിലയ്ക്ക് സജ്ജമായിരുന്നു ഉമ്മനെ അവിടെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം എന്ന് ഉറപ്പാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര വിലാപയാത്രയിലൊക്കെ എന്താണ് നമ്മളൊരു ശ്രദ്ധാകേന്ദ്രമെന്ന് പറയുന്നത് എത്രത്തോളം ശരിയാകുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ചാണ്ടിയമ്മൻ എന്ന ഒരു നേതാവിൻ്റെ അദ്ദേഹം ഒരു നേതാവായി രൂപപ്പെടുന്നതൊക്കെ നമ്മൾ ആ ഘട്ടത്തിൽ കണ്ടതാണ് അദ്ദേഹത്തെ ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരത്തിനടുത്ത് സദാസമയവും ഉണ്ടായിരുന്നു അവിടെ എത്തുന്ന മുഴുവൻ ആളുകളെയും എന്താണ് കൈകൂപ്പി വണങ്ങി അവരുടെ ആദരാഞ്ജലികൾ ഏറ്റുവാങ്ങുന്നതിൻ്റെ പകരം അദ്ദേഹത്തിൻ്റെ കൂപ്പുകൈകൾ അതായിരുന്നു നമ്മൾ ഈ വിലാപയാത്രയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ കണ്ടത് ആ ഘട്ടത്തിൽ തന്നെ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ഉമ്മൻചാണ്ടിയുടെ പിൻഗാമി ചാണ്ടിയുമ്മനാണ് എന്ന് തീരുമാനിച്ചിട്ടുണ്ടാകാം എന്നാണ് എനിക്ക് തോന്നുന്നത് ആ നിലയിൽ ആ നിലയിൽ ഒരു നേതാവായി അദ്ദേഹം അവിടെ രൂപപ്പെട്ടു വരുന്നതിൻ്റെ നേർക്കാഴ്ച നമ്മൾ ആ ദിവസങ്ങളിൽ കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ മരണാനന്തര കർമ്മകൾ ചടങ്ങുകളൊക്കെ നടക്കുന്ന ഘട്ടങ്ങളിലും മുഴുവൻ നേതാക്കളും പ്രവർത്തകരും ഈ പുതുപ്പള്ളിയിലെ മുഴുവൻ ആളുകളും ചെന്ന് കണ്ട് ആശ്വസിപ്പിക്കുകയോ അല്ലെങ്കിൽ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് എന്ന് അദ്ദേഹം അറിയിക്കുകയോ ചെയ്തത് ചാണ്ടിയുമ്മനെ തന്നെയായിരുന്നു അങ്ങനെ ഒരു തരത്തിൽ ഒരു 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 രാഷ്ട്രീയ പിന്മുഴ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൈമാറ്റം ഒരു ഒരു ബാറ്റൺ കൈമാറുന്ന ചടങ്ങ് അവിടെ ആ ഘട്ടത്തിൽ അത് ഈ ഇപ്പോൾ നമ്മൾ അങ്ങനെ പറയുന്നത് എത്രത്തോളം അറിയില്ല പക്ഷേ അങ്ങനെ ഒരു ചടങ്ങ് അവിടെ നടന്നതാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ആരായിരിക്കും ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ നേതാവിന്റെ അധികാരന്റെ ഈ പാരമ്പര്യം ഏറ്റുവാങ്ങി പുതുപ്പള്ളിയുടെ നായക സ്ഥാനത്തേക്ക് അസുഖം ശരിയാണ് പാർട്ടി ലീഡർഷിപ്പാണ് തീരുമാനിക്കുന്നത് അതുകൊണ്ട് പാർട്ടി ആരെ തീരുമാനിച്ചാലും എനിക്ക് സ്വാഗതമാണ് നിങ്ങൾ ലീഡർഷിപ്പായിട്ട് സംസാരിക്കും താങ്ക് യു കൂടുതൽ കൂടുതൽ എന്തെങ്കിലും ഈ ഘട്ടത്തിൽ ചാണ്ടിയമ്മൻ പറയുന്നില്ല അതാണ് നമ്മൾ കരുതേണ്ടത് പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനം എന്താണെന്ന് അറിയട്ടെ അത് ഒരു പക്ഷേ ആ തീരുമാനം എടുക്കേണ്ടത് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വവും ഒക്കെയാണ് ആ തീരുമാനം ആ കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ വരട്ടെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ചാണ്ടിയമ്മൻ മത്സരിക്കാൻ അവിടെ സന്നദ്ധനായി കഴിഞ്ഞു തയ്യാറെടുത്തു കഴിഞ്ഞു ചാണ്ടിയമ്മനെ സ്വീകരിക്കാൻ അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ തയ്യാറായിട്ടുണ്ട് അവരൊക്കെ ഉമ്മൻചാണ്ടിയുടെ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ പിൻഗാമിയായി ആ ഉമ്മനെ തന്നെ സ്വീകരിക്കുകയും തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി ഔദ്യോഗികമായ ഒരു തീരുമാനം വരാൻ മാത്രമേ ബാക്കിയുള്ളൂ അത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഉണ്ടാകും എന്ന് കോൺഗ്രസ് നേതൃത്വവും ഉറപ്പിക്കുന്നുണ്ട് കെ പി സി സി സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ തിരുവനന്തപുരത്ത് ആ വേദിയിൽ വെച്ച് വി എം സുധീറിനെ പോലൊരു നേതാവ് അദ്ദേഹം അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി കേന്ദ്രീകൃതമായി ഒരു തീരുമാനങ്ങളെടുത്ത് നട അല്ലെങ്കിൽ അത് പ്രഖ്യാപിക്കുന്ന ഒന്നും സാധാരണ ഉള്ളതല്ല വി എം സുധീറിനെ പോലെ ഒരു മുതിർന്ന നേതാവ് ഉമ്മനാണ് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ പിൻഗാമിയാകേണ്ടത് അല്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഉമ്മൻ തന്നെയാണ് അതിന് അതിനെ സദാ നിയോഗിക്കപ്പെടേണ്ട അദ്ദേഹത്തെയാണെന്ന് പറഞ്ഞു കെ സി ജോസഫ് എ ഗ്രൂപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തന്നെ ഉമ്മൻചാണ്ടിയോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്ന ഒരു നിഴൽ പോലെ അദ്ദേഹത്തെ പിന്തുടർന്നിരുന്ന ഒരു നേതാവാണ് കെ സി ജോസഫ് കെ സി ജോസഫാണ് പറഞ്ഞത് ചാണ്ടി ഉമ്മൻ യോഗ്യനായ സ്ഥാനാർത്ഥിയാണ് പുതുപ്പള്ളിയിലേക്ക് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞതാണ് അങ്ങനെ ആ ഒരു ഒരു തരം ഒരു തല തല തലമുറ നേതാക്കളൊക്കെ ഉമ്മൻചാണ്ടിയോടൊപ്പം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയവരും അദ്ദേഹത്തെക്കാൾ കുറച്ച് മുതിർന്നവരും ഒക്കെ ചാണ്ടിയമ്മനെ ഉമ്മൻചാണ്ടിയുടെ പിൻഗാമിയായി പുതുപ്പള്ളിയിലേക്ക് എന്നെ തീരുമാനിച്ച് നിശ്ചയിച്ച് കഴിഞ്ഞു അവരത് അനൌദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇന്ന് വൈകുന്നേരം രാത്രി തന്നെ ആ പ്രഖ്യാപനം ഉണ്ടാകും നാളെ രാവിലെ ഒരുപക്ഷേ പുതുപ്പള്ളിയിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി ചാണ്ടിയമ്മൻ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നതോ വോട്ട് ചോദിക്കുന്നതോ കാഴ്ച അതായിരിക്കാം ഒരുപക്ഷേ നാളെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്നത് പുതുപ്പള്ളി പള്ളിയിൽ അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന സ്ഥലം അവിടേക്കെത്തുന്നു അവിടെ ആളുകളെ കാണുന്നു ആ പള്ളിയിൽ പ്രാർത്ഥന നടത്തുന്നു പുതുപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും അദ്ദേഹം വൈകുന്നേരം അവിടെ എത്തുന്ന എത്തുന്നതാണ് പതിവെന്ന് അദ്ദേഹം തന്നെ മാധ്യമങ്ങളോട് പറയുന്നു വേറെ രാഷ്ട്രീയ കാര്യങ്ങളൊന്നും സംസാരിക്കാതെ അവിടുന്ന് അദ്ദേഹം ഇപ്പോഴും അവിടെ ഉണ്ട് അതൊരു ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസം വൈകിട്ട് ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാഴ്ച കൂടിയാണ് അത് പുതുപ്പള്ളിയെ സംബന്ധിച്ച് ആ കാഴ്ചയ്ക്ക് പ്രത്യേകതയുമുണ്ട് ആ പുതുപ്പള്ളി പള്ളിയിൽ ആണ് ചാണ്ടിയമ്മൻ ഇപ്പോഴുള്ളത് ഉമ്മൻ ചാണ്ടിയെ സംബന്ധിച്ച് അദ്ദേഹം എല്ലാ ഞായറാഴ്ചയും ഔദ്യോഗിക തിരക്കുകൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പുതുപ്പള്ളിയിൽ എത്തുകയും അവിടുത്തെ ഞായറാഴ്ച രാവിലത്തെ ചടങ്ങുകളിൽ പങ്കെടുക്കുകയും ചെയ്യുമായിരുന്നു അതൊക്കെ നമ്മൾ എത്രയോ പലതവണ ഇങ്ങനെ ആവർത്തിച്ചു പറഞ്ഞതാണ് അങ്ങനെ പുതുപ്പള്ളി ഒരു രാഷ്ട്രീയ പോരാട്ടത്തിനൊരുങ്ങുമ്പോഴും ചാണ്ടിയമ്മൻ അവിടേക്ക് എത്തുന്നു ആ കാഴ്ചകൾ നമ്മൾ ഇങ്ങനെ കാണുകയാണ് എന്തായാലും ആ തീരുമാനം ഔദ്യോഗികമായി വരാൻ ഇനി ഒരുപക്ഷേ മണിക്കൂറുകളെ ഉള്ള തീർച്ചയായും അധ്യക്ഷൻ ആസ്ഥാനത്തുണ്ട് നമുക്കറിയാം പാർലമെന്റ് സമ്മേളനം നടക്കുകയാണ് കെ പി സി സി അധ്യക്ഷൻ അവിടെയുണ്ട് അദ്ദേഹം എഐ സി സി ആസ്ഥാനത്തേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കളുമായി എസ് സി സി നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച ഉണ്ടായിരിക്കും അതിനുശേഷം ഒരുപക്ഷെ ഇപ്പോൾ ആ പ്രഖ്യാപനം ഇന്ന് രാത്രി തന്നെ ഉണ്ടാകും ഒരു വാർത്താക്കുറിപ്പായി അത് ഇറങ്ങും കെ പി സി സി അധ്യക്ഷനും ഡൽഹിയിൽ തന്നെ ആ പേര് അനൗൺസ് ചെയ്തേക്കും കെ പി സി സി നേതൃത്വം അതിൽ ഒരുപക്ഷേ ആ തീരുമാനം എന്ന് വേണം കരുതാൻ നിയമസഭാ സമ്മേളനം നാളെ കാര്യോപദേശക സമിതി യോഗം ചേരും അത്തരം വിവരം കൂടി വരുന്നുണ്ട് ശരിയാണ് വിജയകുമാർ അങ്ങനെ കേരളം ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് കൂടി കടക്കുന്നു രാഷ്ട്രീയ പാർട്ടികൾ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിപ്പിക്കാൻ ഒരുങ്ങുകയാണ്